നമസ്കാരം. ഏവർക്കും പറയാം നേടാം ദ ബിഗ് ഗെയിം ഷോയിലേക്ക് സ്വാഗതം. സമയം കളയുന്നില്ല, നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ ഗാനം. നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ, ജ്യോതിർമയ ഉഷസ്സിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളിൽ. സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ, ജ്യോതിർമയ ഉഷസ്സിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളിൽ. സുപ്രഭാതം 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 സുപ്രഭാതം. മിമിക്രി സിനിമ കലാരംഗത്ത് ഒരുപാട് പ്രശംസയാർജിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ അതിഥി. അതിഥി എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ മത്സരാർത്ഥി മറ്റാരുമല്ല, സുധീർ പറവൂർ. സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സുധീർ പറവൂർ. എന്നാ എനിക്ക് സുഖമല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങളുടെ വരവ്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ശരിയല്ല, ശരിയായില്ല. സാധാരണ സുധീർ വരുന്ന ഞാൻ പല വേദികളും കണ്ടിട്ടുണ്ട്, ഒരു ഒന്നൊന്നര വരവാണ് വരുന്നത്. ആ വരവല്ല, ഇത് വെറുതെ കഴിഞ്ഞ് പോകുന്നു. എൻട്രി ഒരു പഞ്ചാക്കി ചെയ്യും. എൻട്രി പഞ്ചില്ല, സോ റീടേക്ക്. പക്ഷെ ഒരു സംശയം, സാധാരണഗതി നിങ്ങൾ വരുമ്പോ ഷീലാമ്മയെ കൂടെ കൊണ്ടുവരാറുണ്ടല്ലോ. ആ ഷീലാമ്മ വരേണ്ടതായിരുന്നു, എന്തോ തിരക്ക് കാരണം വന്നില്ല. വന്നില്ല. സോ വെൽക്കം ടു ദ ഹോട്ട് സീറ്റ്. താങ്ക് യു ചേട്ടാ. സുധീർ, ഹായ് ചേട്ടാ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇതുപോലെ ഷീലാമ്മ എന്തുകൊണ്ടാണ് വന്നില്ല എന്ന്. പക്ഷെ ആ ശബ്ദം വന്നാലല്ലേ വരത്തുള്ളൂ. ശരി, ഞാനൊന്ന് ശ്രമിച്ചു നോക്കി എങ്ങനെ വിജയിച്ച് പോയാലോ എന്നൊരു ഇട്ട് നോക്കിയതാ. പക്ഷെ അത് വേറെ വഴി അങ്ങ് പോയി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല കോവിഡ് ആയിട്ട് ഏകദേശം അല്ലേ ഒരു വർഷമായിട്ട് വളരെ വിഷമത്തിലാണ് എല്ലാരും. ചേട്ടാ, എനിക്കത് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ വെച്ചാല്, ഈ കോവിഡ് കാലത്ത് തുടങ്ങിയതിന് ശേഷം, ഇത്ര മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ഒരു ചാനൽ പരിപാടിക്ക് ചേട്ടന്റെ ഒരു പരിപാടിയിൽ വരാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം. മനസ്സ് നിറഞ്ഞാ വന്നത്. ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ചേട്ടൻ്റെ പ്രോഗ്രാമുകൾ എന്നും കാണും, എല്ലാ ഇതിലുള്ളതൊക്കെ കാണും. കാരണം ഒരുപാട് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് പാട്ടായാലും എന്തായാലും. അപ്പോൾ ഒരിക്കലെങ്കിലും ഒന്ന് വന്നോന്നുണ്ടായിരുന്നു, അത് സാധിച്ചെന്ന്. ഇതിനു മുമ്പ് നമ്മളൊരു ഒരു ചാനലിൽ നമ്മളൊരു ഷോയ്ക്ക് ഉണ്ടായിരുന്നുണ്ട്, അത് കുറച്ച് രണ്ടര കൊല്ലമായി. അന്ന് ഞാൻ ജഡ്ജായിട്ടായിരുന്നു, ചുമ്മാ ഒരു തമാശ ജഡ്ജ്, അല്ല വലിയ സീരിയസ് ജഡ്ജ് ഒന്നും അല്ല. പിന്നെ അതുകൂടാതെ നമ്മളൊരു സ്റ്റേജിൽ വെച്ചിട്ട് ചേട്ടൻ്റെ കൂടെ ആദ്യം ഒരു സ്റ്റേജ് ചെയ്യാൻ എനിക്ക് സാധിച്ച് ഒരു ഭാഗ്യം കിട്ടി. അത് പാലയിലാണ്, ഒരു ന്യൂ ഇയറിന്റെ അന്ന് പിഷാരയുടെ ഒരു ഷോ ആയിരുന്നു. ചേട്ടന്റെ ഷോയിലാണ് പിഷാരയുടെ ഒപ്പം ഞാൻ വന്നിട്ടുണ്ടായി. എന്തായാലും വളരെ സന്തോഷം വീണ്ടും കണ്ടുമുട്ടിയാല്. അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഞാൻ കാണാറുണ്ട്. അപ്പം കേറിപാട മക്കളെയാണ് ആദ്യത്തെ സെഗ്മെന്റ്, പിന്നെ സവാരി ഗിരിഗിരി, അതിനുശേഷം രാജമാണിക്യം. ഓക്കെ,
ഈ കേറിപാട മക്കളെ അഞ്ച് ചോദ്യം, സവാരി ഗിരിഗിരി നാല് ചോദ്യം. അതിന് സഹായിക്കാൻ ആളുണ്ടായിരിക്കും. പക്ഷെ രാജമാണിക്യത്തിന് ആരും കാണില്ല, തന്നെത്താന് പറയേണ്ടി വരും. അങ്ങനെ ഒരു ചെറിയ പ്രയാസം അതിനകത്തുണ്ട്. അപ്പൊ കൂടെ ആരോ വന്നിട്ടുണ്ടല്ലോ, കൂടെ എന്റെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട്. പുള്ളി ആർട്ടിസ്റ്റ് തന്നെയാണ്, ഷിനിൽ ചിറ്റൂർ എന്നാണ് പേര്. ഷിനിൽ ചിറ്റൂർ. ആ പുള്ളി കുട്ടിപ്പട്ടാളം അങ്ങനെയുള്ള കുറെ ഒരുപാട് ഷോയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് വിളിക്കാം നമുക്ക് ഷിനിലെ. ആ ഷിനിൽ വരട്ടെ. നമസ്കാരം ഷിനിൽ. നമസ്കാരം. സുഖമായിരിക്കുന്നോ? സുഖം. ഇദ്ദേഹം പറഞ്ഞു കുട്ടിപ്പട്ടാളം അങ്ങനെ ഒരുപാട് എന്താണ് ഒത്തിരി സിനിമയിലൊക്കെ ഉണ്ട്, സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ. സിനിമ നമ്മള് ശ്രദ്ധിച്ചിരിക്കണം. അതായത് ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ കണ്ടെന്ന് വരില്ല. ഇല്ല, ഒരുപാട് അനുകരണമൊക്കെ ഉണ്ടെന്ന് കേട്ടു. നമുക്ക് പോകുമ്പോൾ നമുക്ക് ജനാർദ്ദനൻ ചേട്ടനും അങ്ങനെയുള്ള കുറെ ആൾക്കാരെയൊക്കെ നമുക്കൊന്ന് അനുകരിച്ച് കാണിച്ചു തരണം. നമുക്കെന്നല്ല, നമ്മുടെ പ്രേക്ഷകർ. അപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാവുന്ന ഞാൻ എന്നാലും ചെയ്യും തീർച്ചയായിട്ടും. കാരണം ഇതുപോലത്തെ ഒരു പരിപാടിയിൽ സുധീർ പറഞ്ഞ പോലെ തന്നെയാണ്, ഇങ്ങനെ വരാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. സാറ് നേരിട്ട് കാണുമ്പോഴും അതിലേറെ സന്തോഷം. ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. അപ്പോൾ ഇന്ന് ഒരു കാര്യം കൂടെ പറയാം നിങ്ങൾക്ക് മനസ്സിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. ചട്ടമ്പി നാട് എന്ന സിനിമ എന്നാണ് ഇന്നത്തെ എല്ലാ ചോദ്യങ്ങളും വരുന്നത്. അപ്പോൾ പ്രേക്ഷകർക്കും ഇപ്പം മനസ്സിലായി കാണും. ചട്ടമ്പി നാട്, അതായത് മമ്മൂക്ക, സുരാജ് തുടങ്ങി ഒരുപാട് ആക്ടേഴ്സും ആക്ട്രസസും ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നാണ് ഇതിൽ നിന്നാണ് നമ്മുടെ എല്ലാ ചോദ്യം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ സെഗ്മെൻറ്റ് കേറി പാടാ മക്കളെ. കേറി പാടാ മക്കളെ, കേറി പാടാ മക്കളിൽ ആദ്യത്തെ ചോദ്യം ഇതാ. ചട്ടമ്പി നാടിൻ്റെ യഥാർത്ഥ പേരെന്താണ്? എ ചെമ്പാട്ടുനാട്, ബി ചെമ്പട്ടുനാട്, സി പ്രത്യേകിച്ച് അങ്ങനെ പേരില്ല. 20 സെക്കൻഡ്സ്. ചെമ്പട്ടുനാട്. ഷുവർ? ഷുവർ. ബി ചെമ്പട്ടുനാട്. അപ്പൊ നമുക്ക് അവനെ അങ്ങ് എടുത്തിട്ട് അങ്ങ് പൂട്ടി അവിടെ വെക്കാം. ഓക്കെ ഓക്കെ. ചെമ്പട്ടുനാട് അവിടെ ഇരിക്കട്ടെ. ഇത്രയും നാള് ഒരുപാട് പ്രോഗ്രാംസിന് നിരവധി സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടല്ലേ. ദുബായിലൊക്കെ പോയിട്ടില്ലേ? ദുബായി പോയി. ആ പിന്നെ അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്. അത് അടുത്ത് തന്നെയാണ് ഉള്ളത്. ആ അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? അത് എങ്ങനെയൊക്കെയാണ് അവിടുത്തെ ആൾക്കാർ, ബാക്കിയുള്ള അവിടെ നടന്ന സംഭവങ്ങളൊക്കെ? നിങ്ങൾ ഈ തള്ളു കേണൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഭവം ഉണ്ടല്ലോ. ബിഡായി കേണൽ. ബിഡായി കേണൽ. ആ കേണൽ പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിൽ എന്റെ അടുത്തുനിന്ന് പറയാം. ശ്രമിക്കുക എന്തായാലും. അത് കുറെ മുടിയൊക്കെ നരച്ചിട്ടും ഫിഗർ ഭയങ്കര മാറ്റം ഉണ്ടായില്ലേ, സൗണ്ട് ചെയ്യാ എന്തായാലും. അയ്യാ എന്താണ് പറഞ്ഞ? എന്താണ്? അല്ല, ഇവിടൊക്കെ പോയിട്ടുണ്ടല്ലോ പല സ്ഥലങ്ങളിലും. അപ്പൊ അവിടെ എന്തൊക്കെയാണ്, ഏതാണ് സ്ഥലങ്ങൾ ഇഷ്ടപ്പെട്ടത്, എന്തൊക്കെ ഭക്ഷണം ഇഷ്ടപ്പെട്ടു, എങ്ങനെയായിരുന്നു നിങ്ങളെ അവിടെ സ്വീകരിച്ചത് എന്നൊക്കെ അറിയാനൊരാഗ്രഹം. ഞാൻ ശരിക്കും പറഞ്ഞാല് 2017 തോന്നണ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, തെറ്റോന്നും അറിയില്ല. അപ്പൊ ആ സമയത്താണ് എനിക്ക് ദിലീപേട്ടന്റെ കൂടെ ഒരു ഷോ ചെയ്യാനായിട്ട് അവസരം ലഭിക്കണം അമേരിക്കയിൽ. നമ്മുടെ ദിലീപ്. ആ അമേരിക്കയിലും പോയി, ഞാൻ കാനഡയിലും പോയിട്ടാണ്. അപ്പൊ അവിടെ നയാഗ്രാ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ആ വെള്ളത്തിലൊക്കെ ചാടി കുളിക്കാൻ പറ്റി. മെളി നടത്തി ചാടി. ആ അപ്പൊ പോയപ്പോഴൊന്നും ഞാൻ കുളിച്ചില്ല, കാരണം അവിടെ ചെന്നിട്ട് കുളിക്കാല്ല എന്നൊരാഗ്രഹം ഉണ്ടായി. അങ്ങനെ നയാഗ്രയിലെ കുളിച്ചൊക്കെ കയറി, ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ നമ്മുടെ ആ റൈറ്റ് സഹോദരന്മാരുണ്ടല്ലോ വിമാനം ആദ്യമായിട്ട് മറത്തിയത്, അവരെ കണ്ടോ? അവരെ കണ്ടില്ല. അവര് പണ്ട് ഞങ്ങൾ ഒരു ടീമായിരുന്നു. ശരിക്കും വിമാനം കണ്ടുപിടിക്കാനുള്ള ചർച്ചയിലൊക്കെ ഞാൻ ഉണ്ടായതാണ്. ഞാൻ നമ്മുടെ ഇടവേള ബാബു, ഷിബു ചക്രവർത്തി, പിന്നെ നമ്മുടെ അബൂസലി, അബൂസലിയെ കൂടി ഒരു മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് തീരുമാനിച്ചത്. അപ്പൊ അങ്ങനെ ആ സ്ഥലത്ത് പോവാൻ പറ്റി. അപ്പൊ അതൊക്കെ ഭയങ്കര കാര്യമായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് ഞാൻ നമ്മുടെ ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡ്. ന്യൂസിലാൻഡിൽ പോയി ഞാൻ മഞ്ഞിലൊക്കെ കിടന്നൊന്ന് നീരാടി. നല്ല രസമാണ് കേട്ടോ. അത് ശരിക്കും നമ്മൾ ഈ മഞ്ഞില് എന്തൊക്കെ പറയും, എസ്കലേറ്റ്, എസ്കേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം. ആ ഷൂവിന്റെ ഉള്ളിൽ ഇതൊക്കെ വെച്ചിട്ടേ തെന്നി പോണത്. ഞാൻ അതി കയറി, പക്ഷെ എനിക്ക് അവിടെ നിന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് പോന്നോളാന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഞാൻ ഒരൊറ്റ തെന്നി കഴിഞ്ഞിട്ട് പിന്നെ നെടുമ്പാശ്ശേരിയിൽ വന്നാണ് ചാടിയത്. അത് ശരി. പണ്ട് കിണലായിരുന്നു, അപ്പൊ നല്ല വെള്ളമായിരുന്നു കേട്ടുണ്ട്. അതെ, ആ വെള്ളം എന്ന് പറഞ്ഞാല് മഴവെള്ളമാണോ? അല്ല, മറ്റേ സിഞ്ചി പറയസ്. ആ അല്ല, ഈ വെള്ളം എന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞാല് ഞാൻ ഈ കാശ്മീർ താഴ്വരയിലായിരുന്നില്ല, ലഡാക്കിലായിരുന്നു, പട്ടാളത്തിലായിരുന്നു അവിടെ. ഈ മഞ്ഞത്ത് എങ്ങനെയാണ് ഇരിക്കുന്നത്?
മഞ്ഞത്തിരിക്കാനുള്ളൊരു ശേഷി എനിക്ക് തന്നെ എനിക്കും പിന്നെ നമ്മുടെ ഈ മഞ്ഞത്തോളം മഞ്ഞ കരടിയില്ലേ ഹിമക്കരടി ഇവർക്ക് മാത്രം ഇതിനുള്ള അനുവാദം കൊടുത്തിട്ടുള്ളു ഗവൺമെന്റ് കരടി ഓക്കേ അപ്പൊ എന്തായാലും ബി ചെമ്പട്ട് നാട് എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ് ഉത്തരം ശരിയാണ് കൺഗ്രാജുലേഷൻസ് 2000 രൂപ സമ്മാനമായി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു അത് ഇപ്പൊ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ് അതിൻ്റെ ഒരു ഇത് കേറിവാട മക്കളെ ഇതാ രണ്ടാമത്തെ ചോദ്യം കാട്ടാപ്പള്ളി നാഗേന്ദ്രന്റെ അച്ഛൻ എങ്ങനെ മരിച്ചെന്നാണ് സിനിമയിൽ പറയുന്നത് എ വണ്ടി മറിഞ്ഞ് ബി കത്തിക്കുത്തിൽ സി നാട്ടുകാർ തല്ലിക്കുന്നത് 20 seconds കൂട്ടുകാരനോട് വേണേ ചോദിക്കാം ഷിൻലെ ആ ഷിൻലെ പറയോ അറിയോ എല്ലാം ഈ ഓരോ രീതിയിൽ കൊന്നക്കണായിരുന്നു പെട്ടെന്ന് കറക്റ്റ് ഒരു കുത്തു കുത്തിക്കോ കുത്തിക്കോളെ നാട്ടുകാർ തല്ലിക്കൊന്നേ ഏ നാട്ടുകാർ തല്ലിക്കൊന്നാണ് ചെറിയൊരു ഓർമ്മ അങ്ങനെ ഏ വണ്ടി മറിഞ്ഞ് ബി കത്തിക്കുത്തിൽ സി നാട്ടുകാർ തല്ലിക്കൊന്ന് കത്തിക്കുത്താണ് ഇനി അങ്ങനൊരു അല്ല ഉത്തരം തെറ്റിച്ചു കഴിഞ്ഞാ ഇവിടെ കത്തിക്കുത്ത് കിടക്കും കേട്ടോ കത്തിക്കുത്ത് ബി കത്തിക്കുത്തിൽ എടുത്തിട്ട് വളഞ്ഞിട്ട് കൂട്ടി അടിച്ച് ഇടിച്ച് പിഴിഞ്ഞ് ഞാൻ ഇവിടെ വെച്ചിരിക്കും ഓക്കെ അവിടെ കിടക്കട്ടെ അതായത് സുധീർ കുറെ കത്തിപ്പാട്ടുകൾ പാടാറുണ്ടല്ലോ ഈ ഉണ്ടാക്കിയ പാട്ടുകൾ ഇപ്പൊ കത്തി എന്ന് കേട്ടപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത് ഒരു കത്തിപ്പാട്ട് പാടിക്കുക കേക്കട്ടെ ചേട്ടൻ്റെ മുമ്പിൽ നല്ല പാട്ട് പാടാം നല്ല പാട്ടും പാടാം അവസരം തരാം എന്തായാലും എപ്പോഴും നല്ല പാട്ടിനോട് ഇഷ്ടപ്പെടുന്ന ആളാണ് കൂടുതലും അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പാട്ടിലേക്ക് ചെറിയ ആൾക്കാർക്ക് ഒത്തിരി ചിരിക്കാനുള്ള ഒരു സംഭവങ്ങളെ കൊടുക്കുക എന്നുള്ളതിൽ പാടണത് അതിലൊരു ഇപ്പൊ ഈ അടുത്തിടക്ക് ഈ ലോക്ക്ഡൌൺ ഒക്കെ വന്നപ്പോ ഒരു പാട്ട് ഇറക്കിയത് ശങ്കര എന്നുള്ള പാട്ട് എസ് പി സാറിന്റെ ആ പാട്ടിന്റെ ഒരു ചെറിയൊരു പാരഡി പോലെ ശങ്കര താമസമെവിടാ പറ വേലയില്ലാതായടാ വർക്കുണ്ടോടാ ശങ്കര താമസമെവിടാ പറ വേലയില്ലാതായടാ വർക്കുണ്ടോടാ ശങ്കര പൊതുവേ ഇവനൊരു ഗുരുകുല പഠനവും അധികവും ഉള്ളൊരു ഗോപാലു ഇവനോ ഇന്നലെ വടകര വരതട പ്രോഗ്രാം ഉണ്ടത് കാബൂളിൽ പൊതുവേ ഇവനൊരു ഗുരുകുല പഠനവും അധികവും ഉള്ളൊരു ഗോപാലു ഇവനോ ഇന്നലെ വടകര വരതട പ്രോഗ്രാം ഉണ്ടത് കാബൂളിൽ അരവിന്ദ സ്വാമിയുടെ സിനിമേണ്ട അത് കാണുവാനായി വഴിയൻറ എൻ കയ്യിലോ 10 paisa ആകെ മൊത്തം സീൻ കോൺട്ര ശങ്കര താമസമെവിടാ പറ വേലയില്ലാതായടാ വർക്കുണ്ടോടാ ശങ്കര ശങ്കരോ ശങ്കര സവാഷ് 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 സൂപ്പർ ഈ പാരഡിയുടെ മുകളിൽ എനിക്ക് എടുത്തു പറയേണ്ടത് ഒരു നല്ല ഗായകൻ്റെ കൂടാണ് താങ്ക് യു ഡോ അതായത് ഇത്രയും ഒരു മിമിക്രി അല്ലെങ്കിൽ ഒരു കലാകാരൻ ഒരു സിനിമ അഭിനയിക്കുന്ന ഒരാൾ ഇത്ര മനോഹരമായിട്ട് പാടും എന്ന് ഞാൻ ഒരിക്കലും ഞാൻ വിശ്വസിച്ചില്ല കാരണം വളരെ ക്ലിയർ ആയിട്ടാണ് ആ ഒരു സംഗതി വന്നത് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ ഒരു പ്രശ്നമായിട്ട് അല്ലോ കുറേ പ്രശ്നമൊന്നുമില്ല വലിയ പ്രശ്നങ്ങളൊന്നുമില്ല വളരെ നന്നായിരുന്നു ബട്ട് ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടത് ഇറ്റ് വാസ് എ ക്ലാസിക് ജോക്ക്
നമ്മൾ ഒരുപാട് പറയുമല്ലോ ഈ ആൾക്കാർ ഈ തറ ജോക്ക് പറഞ്ഞിട്ട് ചിരിക്കുന്ന ചിരിപ്പിക്കുന്ന കാര്യമുണ്ട്, അങ്ങനല്ല ഇത്. അപ്പം ബി കത്തിക്കുത്തിൽ ആണ് എടുത്തിട്ട് പൂട്ടിയത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പുള്ളിയും കൂടെ വിളിക്കേ. ശരിയല്ലേ? എവിടാ സ്ഥലം? എറണാകുളത്ത് തന്നെ. ചിറ്റൂര്? എറണാകുളത്ത് പറവൂർ. പറവൂര് അടുത്തടുത്ത് ഏകദേശം. എന്നാ നിങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ പറയാം, ബി കത്തിക്കുത്തിൽ. ഉത്തരം തെറ്റിപ്പോയി. ശരി ഉത്തരം എ, വണ്ടി മറിഞ്ഞ്. രണ്ടുപേരും കത്തിക്കുത്തിൽ നാട്ടുകാർ തല്ലി കൊന്നാന്ന് പറഞ്ഞു. രണ്ടുപേരും പറഞ്ഞ കത്തിക്കുത്തിൽ അല്ലെങ്കിൽ നാട്ടുകാർ തല്ലി കൊന്നു. അത് നിങ്ങൾ, എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ പ്രോഗ്രാമിൻ്റെ ഒക്കെ ഓർമ്മ വരുന്നല്ലേ. നാട്ടുകാരെ ഒഴിച്ചത് കത്തി അണിച്ചിട്ട് പൈസ വേണോ, വീട്ടിൽ പോണോ നിനക്ക് അല്ലെങ്കിൽ പൈസ വേണോ എന്നൊക്കെ ചോദിച്ചു. രണ്ടും കൂടെ കിടന്ന് മനസ്സിനകത്ത് അത് കയറിപ്പോയി. വണ്ടി മറിഞ്ഞ് ഓർത്തില്ല. സാരമില്ല, രണ്ടും തെറ്റുകൊണ്ട് വലിയ പ്രശ്നമില്ല. കേറി പാടാം മക്കളെയിൽ. ഇതാ മൂന്നാമത്തെ ചോദ്യം. ഒരു വീഡിയോ കാണാം. ചില മുതലാളിമാരൊക്കെ അങ്ങനെയാ പറമുള്ള, വീട്ടിലൊരു സെറ്റപ്പ് ഉണ്ടെങ്കിലും കല്യാണം കഴിക്കുന്നത് വേറെ പെണ്ണിനെ ആയിരിക്കും. പെട്ടില്ല മാപ്പൊന്നും പറയണ്ട പൊക്കോ. ഇപ്പൊ വൃത്തിയായിട്ട് അവൻ ഉമ്മ ചെറിക്കുന്ന ചെറിയ കട്ടൂടെ കണ്ണും കണ്ടൂടാ. ശിവനെ ഇത് യാത് ചില്ല. അപ്പൊ വീഡിയോ കണ്ടല്ലോ. വീഡിയോ കണ്ടോ? അപ്പൊ ഒരുപാട് ട്രോള്, നിങ്ങളെയും അതുപോലെ തന്നെ സുരാജിനെയും വെച്ചിട്ട് ഒരുപാട് ട്രോൾ ഇറങ്ങിയ ഒരു സീനാണ് ഇപ്പൊ കണ്ടത്. അല്ലേ? അപ്പൊ ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കൂ. ഈ രംഗത്തിന്റെ അവസാനം സുരാജ് എന്തായിരിക്കും പെൺകുട്ടിയോട് പറയുന്നത്? ഏ, തൽക്കാലം മല്ലയ്യ ഇതൊന്നും അറിയണ്ട, പെങ്ങളുകുട്ടി പോയിക്കോ, ഇവന്മാരൊന്നും ശരിയല്ല. ബി, തൽക്കാലം ഇപ്പോൾ നീ പോയിക്കോ, നിന്നെ പിന്നെ ഞാൻ എടുത്തോളാം. സി, മല്ലയ്യ ഇതറിയരുത്, ഇപ്പൊ പെങ്ങൾ പോക്കോ, ഇവിടെ ആരും ശരിയല്ല. 20 seconds. ഇതില് ഫസ്റ്റ് ആണെന്ന് ആയിരിക്കും. തൽക്കാലം മല്ലയ്യ ഇതൊന്നും അറിയണ്ട, പെങ്ങള് കുട്ടി പോക്കോ, ഇവന്മാരൊന്നും ശരിയല്ല. അതെ. അദ്ദേഹത്തിനെ വിളിക്കണോ കൂട്ടുകാരനെ? ശരിയല്ലേ? അങ്ങനെ വിളിച്ചേക്ക്. തെറ്റിക്കുന്നോ? കേട്ടിരുന്നോ? തെറ്റിക്കുന്നോ? പുള്ളി എ ആണ് വെച്ചിരിക്കുന്നത്. തൽക്കാലം മല്ലയ്യ എന്ന് അറിയണ്ട, പെങ്ങള് കുട്ടി പോക്കോ, ഇവന്മാരൊന്നും ശരിയല്ല. അത് കറക്റ്റ് ആണോ? ആണല്ലോ. ഏ, തൽക്കാലം മല്ലയ്യ ഇതൊന്നും അറിയണ്ട, ഞാൻ എടുത്തിട്ട് പൂട്ടി മടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മള് പുള്ളി ഒന്ന് വിളിച്ചേ. ഷില്ലേ? ആ ഷില്ലേ, എന്തായാലും ഏ ഇതും കൂടെ തെറ്റിക്കഴിഞ്ഞാല് കത്തിക്കുറപ്പായി. പുള്ളി ഇപ്പൊ ഇവിടെ അവിടെ വരും. കത്തിയൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കാരണം കുറെ നാളായി ഒരു തല്ല് കണ്ടിട്ട്. മറ്റേത് നിങ്ങളുടെ പ്രോഗ്രാമൊക്കെ പോകുമ്പോൾ മിക്കവാറും ഈ ഓഡിയൻസിന്റെ ഇടയിൽ ഒരു തല്ല് മിക്കവാറും സ്വാഭാവികമാണ് അമ്പലങ്ങളിലൊക്കെ. അപ്പം എ, തൽക്കാലം മല്ലയ്യ ഇതൊന്നും അറിയണ്ടാണ് എടുത്തു വെച്ച് പൂട്ടിയിരിക്കുന്നത് അല്ലേ? അതെ. എ, തൽക്കാലം മല്ലയ്യ ഇതൊന്നും അറിയണ്ട, പെൺകുട്ടി പോയിക്കോ, യുവന്മാർ ഒന്നും ശരിയല്ല. ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്, 2000 രൂപ വീണ്ടും ലഭിച്ചിരിക്കുന്നു. അങ്ങനെ 4000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിച്ചേർന്നു. അതാണല്ലോ ഇതിന്റെ ഒരു അത്. കേറി പാടാം മക്കളെയിൽ ഇതാ നാലാമത്തെ ചോദ്യം. 37 തല്ല് കേസുകളുള്ള മല്ലയ്യെ ശിക്ഷിച്ചത് എത്ര കേസുകളിലാണ്? എ 5, ബി 10, സി 1. മല്ലയ്യെ ശിക്ഷിച്ചത് എത്ര കേസുകളിലാണ്? 20 seconds. ടൈം ഈസ് റോളിംഗ്. എന്തായാലും അധികം അങ്ങോട്ട് പോകണില്ല, കാരണം എനിക്ക് പെട്ടെന്നൊരു എളുപ്പം ഒരു എനിക്ക് തോന്നിയത് ഒന്നാണ്. ഒന്നാണ്? ഒന്നാണെന്ന് വിശ്വസിച്ചു. വിളിക്കുന്ന പുള്ളിയെ ഒന്ന് തെറ്റിക്കുന്നോ പ്ലീസ്? ഒന്ന് തെറ്റിക്കുന്നോ? ഒന്ന് തന്നെ പറഞ്ഞോ. കറക്റ്റ് ആണോ? ഒന്ന് ഉറപ്പ്. അപ്പോ സി 1 ആണ്
എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നത്. ഞാൻ പൂട്ടഴിക്കുകയാണ്. അത് പറയുന്നു സി ഒന്ന്. ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്. വീണ്ടും 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ അക്കൗണ്ടിൽ 6000 രൂപ ഇതായി എത്തിച്ചേർന്ന് കഴിഞ്ഞു. അതാണല്ലോ പറയാം നേടാമിന്റെ ഒരു ഇത്. കേറിപാടാ മക്കളിൽ ഇതാ 5-ാമത്തെ ചോദ്യം. വിജയരാഘവന്റെ കഥാപാത്രം നടത്തിയിരുന്ന ചിട്ടിഫണ്ടിന്റെ പേരെന്താണ്? എ മുത്തുലക്ഷ്മി ചിട്ടിഫണ്ട്, ബി മഹാലക്ഷ്മി ചിട്ടിഫണ്ട്, സി രാജലക്ഷ്മി ചിട്ടിഫണ്ട്. എല്ലാത്തിലും ലക്ഷ്മി ഉണ്ട്. ഷിനിലിനെ വിളിക്കാൻ മോനെ. അഭിനെ വിളിച്ചോ, പുള്ളി റെഡി ആയിട്ടിരിക്കില്ലേ? എന്തായാലും ഷിനിലിനെ കേട്ടില്ലേ, ചോദ്യം കേട്ടില്ല. ബി മഹാലക്ഷ്മി. ഇവിടെ അത് ശരിയാവുന്നില്ല. ഏതെങ്കിലും ഒരു സ്റ്റാറിന്റെ ശബ്ദത്തിൽ പറയാമോ? അത് ഒരു സംശയവും വേണ്ട. ബി അത് രാജലക്ഷ്മി. അത് ശരിയല്ല. ബി രാജലക്ഷ്മി അല്ല, ബി മഹാലക്ഷ്മിയാണ്. അന്നാ പിന്നെ മഹാലക്ഷ്മി. അങ്ങോട്ട് കേൾക്കും. അല്ലേ, ഏതെങ്കിലും ഒന്ന് ഒപ്പിക്കും. മുത്തലക്ഷ്മി അറിയാവോ? മുത്തുലക്ഷ്മി അത് വേണ്ട. അത് കുടുംബത്തറിഞ്ഞ വലിയ പ്രശ്നവും. ആ പേര് പറയാൻ പോലും പേടിയാണല്ലോ. സ്റ്റാർ തെറ്റിപ്പോവോ ഇത് തെറ്റിപ്പോ എന്നുള്ള കൺഫ്യൂഷൻ അവിടെ. വേറെ ഏതോ പോയെന്ന് എനിക്ക് തോന്നുന്നു. ബി മഹാലക്ഷ്മി ചിട്ടിഫണ്ട് എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്. 2000 രൂപ സമ്മാനമായി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഇപ്പം അക്കൗണ്ടിൽ 8000 രൂപ എത്തിച്ചേർത്തിരിക്കുകയാണ്. അതാണല്ലോ ഇതിന്റെ ഒരു ഇത്. നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഗംഭീരമായിരുന്നു. അതുകൊണ്ട് നാളെ രാത്രി 8 മണിക്ക് വീണ്ടും നമ്മൾ ഒരുമിക്കും. അന്നായിരിക്കും നമ്മുടെ ചെപ്പ് തുറക്കുന്നത്. അതുവരെ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ിതാപ്രിതന്തം ദിഷ്ടതം മാത്രയേ നിർമ്മല സ്നേഹത്തിൻ യതുകുല കാമ്പോജി ക്ലിഞ്ഞോ പ്ലിഞ്ഞോ സൗൺസുള്ള തത്തേ. എന്നെ കിട്ടുന്ന ഇഷ്ടമാണെന്ന് പറഞ്ഞു പോയിട്ടൊരു സുഖം. 8 പേര് എൻ്റെ കൂടെ അങ്ങനെ ഇഷ്ടമാണെന്ന് പറയും വന്നിട്ടുണ്ടായി. അതിൽ 6-ാമത്തേണെന്ന് പറഞ്ഞു ഞാൻ. അതോടുകൂടി കഷായം കുടിച്ചിട്ടുണ്ടോ മേനേജർ? എന്റെ ജീവിതത്തില് ഒരു തവണ കുടിച്ചിട്ടുണ്ട്. കഷായം എനിക്ക് വിസ്കി കഷായം. നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നീലസാഗര വീചികൾ. നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നീലസാഗര. എന്തിനു വെറുതെ കുറെ വരികളൊക്കെ എഴുതുന്നുണ്ടോ? 2 വരി എഴുതിയിട്ട്.